ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 7/11/2022. അപ്പം ഇന്ന് ഏഷ്യ നല്ലപോലെ കൺസോൾഡേറ്റ് ചെയ്തിരുന്നൊരു ഗ്യാപ്പായിട്ടാണ് ഓപ്പൺ ആയത്. ആ ഗ്യാപ്പ് മെഡിക്കേറ്റ് ചെയ്ത് നല്ല നൈസായിട്ട്, എന്നിട്ട് അതിൻ്റെ 50% ഒക്കെ ആയപ്പോൾ വീണ്ടും താഴേക്ക് ബ്രേക്ക് ചെയ്ത് മെഡിക്കേറ്റ് ചെയ്തു. ഈ ലിക്വിഡിറ്റീസൊക്കെ ഗ്രാബ് ചെയ്തു. ഏഷ്യ പിന്നീട് ബ്രേക്കോ സ്ട്രക്ചർ തന്നു. ഇതൊരു ബ്രേക്കോ സ്ട്രക്ചറാണ്, യെസ്, വിത്ത് FEG ആണോ, യെസ് വിത്ത് FEG തന്നു. ആ FEG പിന്നീട് വീണ്ടും മെഡിക്കേറ്റ് ചെയ്തു വിത്ത് എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ്. പിന്നീട് വീണ്ടും FEG വിത്ത് എൻട്രി തന്നിട്ടില്ല, പിന്നെ മെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ്. എന്നിട്ട് വീണ്ടും മേളിലേക്ക് പോയി. ഏഷ്യയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഏഷ്യ ടോപ്പ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് ലണ്ടൻ താഴേക്ക് വീണ്ടും മെഡിക്കേറ്റ് ചെയ്ത് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ അതൊരു 50 മിനിറ്റ് OB എന്തോ ആണ്, അതെ 50 മിനിറ്റ് OB ആണത്. അപ്പം ഇതൊരു OB ആണ്. ആ OB ഈ ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്തു. അപ്പം ആ ഒരു പരിപാടി കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ബൈ നോക്കുന്നുണ്ടായിരുന്നു. ഈ ഇങ്ങനൊരു പ്രീവിയസ് വീക്ക് സൈ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു ലണ്ടൻ മൂവ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ. അപ്പം ഞാൻ ഇവിടുന്ന് എൻട്രീസ് നോക്കി, പക്ഷേ എനിക്ക് 5 മിനിറ്റ് എൻട്രീസ് ഒന്നും തന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അതങ്ങ് ടോപ്പിലായതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നീട് ഒരു എയിം പോയിൻ്റായിട്ട് എയിമിങ്ങിന് എനിക്കൊന്നും കിട്ടിയില്ല. ഈ എനിക്ക് അടുത്തുള്ള എയിമിങ്ങാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ആ സാധനമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതങ്ങ് പോയി, ഞാനത് വിട്ടു. അത് കഴിഞ്ഞ് 1 മിനിറ്റിൽ നമ്മളുടെ ടീമുകൾ, നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു 1 മിനിറ്റ് എൻട്രി എടുക്കുന്ന ടീമുകൾ. അപ്പം അവർ നൈസ് എൻട്രീസ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വിത്ത് FEG ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, നൈസാണ്. അല്ലാണ്ട് OB എൻട്രി എടുക്കുന്ന ഒരു OB എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. 50 മിനിറ്റ് OB, 50 മിനിറ്റ് എന്താണ് ഇതെന്താണ് ഇതെവിടെ പോയി, ആ ഓക്കെ. അപ്പം 50 മിനിറ്റിൻ്റെ താഴെ ലിക്വിഡിറ്റി എന്താണ് സ്റ്റോപ്പ് ലോസ് വെച്ച് ഇവിടുന്ന് OB എൻട്രി എടുക്കുന്നവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നൈസ് എൻട്രി ആയിരുന്നു, നല്ല റണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എന്തോ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു EU-ൻ്റെ. അപ്പം അത് അപ്പം ആയിരുന്നു. അപ്പം 40 ആയിരുന്നു ആ ന്യൂസ്, 3:14. അപ്പം ആ സംഭവം അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ലഞ്ചിന് താഴേക്ക് വീണ്ടും ആ ഒരു ഡ്രോപ്പ് വന്നു. ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ പ്രീ ന്യൂയോർക്കിന് നമ്മൾ ലോസ് എല്ലാം സ്വീപ്പ് ചെയ്തു. നമ്മൾ ഇവിടുന്ന് നൈസ് ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് വന്നത്. ഓക്കെ, ഹൈ സ്വീപ്പ് ചെയ്ത് താഴേക്ക് ലോ സ്വീപ്പ് ചെയ്തു. ആ ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒന്ന് പ്രതീക്ഷിച്ചത് വീണ്ടും ഞാൻ താഴേക്കാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു FEG മെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം മേളിലേക്ക് പോയത്. അതൊന്നാമത്തെ കാര്യം, സെൽ സൈഡ് ലിക്വിഡിറ്റി അപ്പോൾ എടുത്തു അല്ലേ. നമുക്ക് ഒരു FEG താഴെ മെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബ്രേക്കോ സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ, വിത്ത് FEG തന്നു കഴിഞ്ഞാൽ അതൊരു എന്താണ് ഇതാണ് സെൽ സൈഡ് എടുത്ത് ബ്രേക്കാണ് മേളിലേക്ക്. പക്ഷേ എനിക്ക് അവിടെ ആണ് തെറ്റുപറ്റിയത്. ഞാൻ അവിടെ സെല്ലടിച്ചു. ഞാൻ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞ് ഈ OB-യിൽ റിയാക്ഷൻ എടുത്ത് ബ്രേക്കോ സ്ട്രക്ചർ എടുക്കുന്ന പോലെ ഞാൻ ഇവിടെ നിന്ന് റിയാക്ഷൻ എടുത്തു. എവിടെയാണ് തെറ്റുപറ്റിയത്? തെറ്റുപറ്റിയത് ഇതൊരു സ്വിങ് അല്ല. കാരണം ഒരു സ്വിങ് എന്ന് പറയുന്ന ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങണം. എപ്പോഴേ എനിക്കതൊരു OB എന്നാണെന്ന് പറയുന്നത്, ഒരു ബ്രേക്ക് ഓഫ് മാർക്ക് സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഇതാണ്, കാരണം ഇവിടെ ആണ് ആ സാധനം. ഈ ഒരു സ്വിങ്ങി വരും ഇവിടെ ഒരു കറക്റ്റ്, നമുക്ക് ആ ഒരു സാധനമായിട്ട് വരാൻ പറ്റില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നീട് എന്താണ്, നമ്മൾ എന്താണ് 8:30-ന് മുന്നേ ട്രൈ എടുത്തു, അതൊന്ന്. പക്ഷേ ആ ഒരു നമുക്കത് വർക്കിംഗ് ആണ്, 8:30-ന് മുന്നേ എടുത്താലും അങ്ങനെ ഒരു സാധനം ഡെവലപ്പായി വന്ന. പക്ഷേ ഇവിടെ ഒരു തെറ്റുപറ്റിയത് ഈ ബ്രേക്കോ സ്ട്രക്ചർ തെറ്റുപറ്റി. യെസ്, സംതിങ് സംടൈംസ് ഹാപ്പൻ. അപ്പം അതാണ് നമുക്കൊരു തെറ്റ് പറ്റിയത്. പക്ഷേ ഞാൻ 3 മിനിറ്റിലും ഇങ്ങനൊരു സാധനമാണ് കണ്ടത്. ഞാൻ എന്തിനാണ് ഇത് കണ്ടത്? പക്ഷേ ഇവിടെ എനിക്ക് ഇത് ഇവിടെ തെറ്റ് പറ്റി. ഇത് ഇവിടെ ആയിരുന്നെങ്കിൽ, ഇത് ഇങ്ങനൊരു ബ്രേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, നൈസ്. പിന്നീട് നമുക്ക് ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പ്, ആ ലിക്വിഡിറ്റി സ്വീപ്പ് ബ്രേക്ക് ഓഫ് മാർക്ക് സ്ട്രക്ചർ, നൈസ്. പക്ഷെ അവിടെ എനിക്കൊരു തെറ്റ് പറ്റി. പക്ഷേ അത് പിന്നീട് മെഡിക്കേറ്റ് ചെയ്ത് പിന്നീട് ഇവിടുന്നും എനിക്കിവിടെ ഒരു സെല്ല് കിട്ടി, SL അടിച്ചു. അത് അത് പോട്ടെ, അത് ലീവ് ഇറ്റ്. പിന്നീട് നമ്മൾ വീണ്ടും മേളിലേക്ക് പോയി, FEG ക്രിയേറ്റ് ചെയ്തു. ഞാൻ വീണ്ടും മണ്ടത്തരം കാണിച്ചു. വീണ്ടും മണ്ടത്തരമല്ല, ഞാനതൊരു എൻ്റെ റിസ്ക് അങ്ങ് മാനേജ് ചെയ്തതാണ്. ഇവിടെ ഒരു SMT പോലെ എനിക്ക് ഫോം ചെയ്തു. ഇതൊരു ഈക്വൽ ഹൈയും ബാക്കിയുള്ളതെല്ലാം മേളിലേക്ക്
ഹയർ ഹൈയും തന്നു. അപ്പം ഞാൻ ഒരു വീണ്ടും റിവേഴ്സൽ പ്രതീക്ഷിച്ചു. അപ്പം ഞാൻ 1 മിനിറ്റ് എൻട്രിയാണ് എടുത്തത്. അതൊരു റിസ്ക് റിവാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതെടുത്തത്. കാരണം എനിക്ക് ഇവിടുത്തെ ലോസ് കവർ ചെയ്യണം, ഇവിടെ വരെയെങ്കിലും വരുമെന്ന് എനിക്കറിയാം. ഒരു മെഡിക്കേഷന് വേണ്ടിയിട്ട് ഒരു FEG 50% കഴിഞ്ഞ് വന്ന് വീണ്ടും ബുള്ളിഷാണെ മേളിലേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഞാൻ 1 മിനിറ്റ് എൻട്രി ഇവിടെ നോക്കി. അതൊരു കവറിങ്ങാണ്, എൻ്റെ റിസ്ക് റിവാർഡ് കവറിങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ആദ്യം ഒരു ലോട്ട് സൈസ് യൂസ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഹാഫിൽ പോയിട്ട് ആ ഹാഫ് റൺ ചെയ്ത് ഇത് ഈ പ്രൈസ് ലോസായ പ്രൈസ് എമൗണ്ട് തിരിച്ച് പിടിക്കുമ്പോൾ ഞാൻ അവിടെ ക്ലോസ് ചെയ്യും. ഞാൻ പിന്നെ മേളിലേക്ക് പോയാലോ കുറഞ്ഞാലോ ഒന്നും നോക്കില്ല, അവിടെ ക്ലോസ് ചെയ്യും പരിപാടി. അങ്ങനെയാണ് റിസ്ക് റിവാർഡ് നോക്കാറ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് അവിടെ പണിയിട്ടിയത്. നൈസ് നൈസ്. അപ്പം അവിടെ അത് പരിപാടി കഴിഞ്ഞു. പിന്നീട് നമ്മളെ കാരണം പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഫുള്ള് ബ്രേക്കോ സ്ട്രക്ചർ മേളിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ ബ്രേക്കോ സ്ട്രക്ചർ മേളിലേക്ക് വിത്ത് FEG. ആ FEG മെഡിക്കേറ്റ് ചെയ്തു വിത്ത് OB മെഡിക്കേഷൻ. OB കഴിഞ്ഞ് വീണ്ടും മെഡിക്കേഷൻ ബ്ലോക്ക് മെഡിക്കേറ്റ് ചെയ്തു, വീണ്ടും മേളിലേക്ക് ബ്രേക്കോ സ്ട്രക്ചർ തന്നു, വീണ്ടും മെഡിക്കേറ്റ് ചെയ്തു, വീണ്ടും അത് മേളിലേക്ക് തന്നെ പോയി. യെസ്, ഞാൻ ഫോഴ്സ് ചെയ്തു, ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും പറ്റും, വി ആർ ഹ്യൂമൻസ്. അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടികൾ. നാളെ കുറച്ച് ഇലക്ഷൻ പരിപാടികളുണ്ട്, അപ്പം നാളത്തെ നല്ല വോൾട്ടിലിറ്റി ആയിരിക്കും. സോ മാറിയിരുന്ന് കളി കാണുക എന്നുള്ളതേ ഉള്ളൂ, ഇടപെടാൻ പോരുത്. ഭയങ്കര വിക്കടി ആയിരിക്കും, താഴേക്കും മേളിലേക്കും ഒക്കെ വേണമെങ്കിൽ അടിക്കാം. നല്ല പരിപാടിയായിരിക്കും, കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ദിവസത്തെ പ്രൈസ് ആക്ഷൻ. യെസ് ഗൈസ്, ടുഡേ ഈസ് എ ബ്രേക്ക് ഈവൻ. യാ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ്.